കുറച്ചധികം മാസങ്ങൾക്ക് ശേഷം അരിക്കൊമ്പനെ കുറിച്ചുള്ള പുതിയ ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കടുവ സങ്കേതമായ മുണ്ടൻതുറയിൽ നിലവിൽ 20 കടുവകൾ ഉണ്ടെന്നാണ് തമിഴ്നാട് വനം വകുപ്പിന്റെ കണക്ക്. ഇവിടെ കടുവകൾ കാട്ടാനകളെ ആക്രമിച്ച സംഭവങ്ങൾ പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനത്തിനുള്ളിൽ കടുവകളുടെ കൂട്ടിലേക്കാണ് അരിക്കൊമ്പനെ അന്ന് തുറന്നുവിട്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടെയും അരിക്കൊമ്പൻ അതിജീവിച്ചു എന്ന വാർത്തകളാണ് വരുന്നത്. തിരുനെൽവേലി കളക്കാട് മുണ്ടൻതുറയിൽ കടുവ സങ്കേതത്തിലെ മറ്റ് ആനക്കൂട്ടങ്ങളുമായി ചേർന്ന് തന്നെ അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആനകളുടെ സഞ്ചാരപാത അറിയുന്നതിനായി ആനയിൽ ഘടിപ്പിച്ച റേഡിയോ കോളർ സിഗ്നൽ ഇപ്പോഴും വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്നുണ്ട്. അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നവരുടെ റിപ്പോർട്ട് അനുസരിച്ച് എപ്പോഴും കോതയാർ ഡാം പരിസരത്ത് തന്നെയാണ് അരിക്കൊമ്പൻ കൂടുതലായി കാണാൻ സാധിക്കുന്നതെന്നും പറയുന്നു. ഇടുക്കിയെയും തമിഴ്നാടിനെയും വിറപ്പിച്ച അരിക്കൊമ്പനെ തമിഴ്നാട് തിരുനെൽവേലി കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടതോടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ളവർ ആശങ്കയിലായിരുന്നു. അതിന് കാരണം തിരുനെൽവേലിക്കടുത്ത് കുറ്റിയാർ കോതയാർ ആന നിർത്തി വനമേഖലയിലൂടെ അരിക്കൊമ്പന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വനമേഖലയിലേക്ക് കടക്കാനാകും എന്നത് തന്നെ. ആന നിർത്തിയിലൂടെ ഒറ്റ രാത്രി കൊണ്ട് അരിക്കൊമ്പൻ എന്ന കാട്ടാനയ്ക്ക് നെയ്യാർ വനമേഖലയിലേക്ക് കടക്കാനാവുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് പുതിയ വിവരങ്ങൾ. അരിക്കൊമ്പൻ കാടിനോട് ഇണങ്ങി ചേർന്നെന്നും ആനക്കൂട്ടത്തോടൊപ്പമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നുമാണ് പുതിയ വിവരങ്ങൾ. മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ നിന്ന് കാരയാറും കടാവെട്ടിപ്പാറയും പേയാറും പാണ്ടിപ്പത്തും കല്ലാർ ബോണക്കാടും താണ്ടി വിതുരയിലെത്താൻ ആനയ്ക്ക് വെറും മണിക്കൂറുകൾ മതി എന്നുള്ള വാർത്തകൾ മുൻപ് ഒരുപാട് ഭീതിക്ക് വഴിവച്ചിരുന്നു. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആന നിർത്തിയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും കാട്ടാനക്കൂട്ടം വരുന്നതും പോകുന്നതും പതിവാണ്. കാലാവസ്ഥാ വ്യതിയാനമുള്ളപ്പോഴാണ് ആനക്കൂട്ടത്തിന്റെ അതിർത്തി കടക്കൽ. ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം ജനവാസ മേഖലയുമാണ്. നെയ്യാർ വനമേഖലയുടെ ഒരു ഭാഗത്തും ജനവാസ മേഖലകൾ കൂടുതലാണ്. ആന നിർത്തിയിലെ റബ്ബർ തോട്ടങ്ങൾ വൻതോതിൽ മുറിച്ചതിനാൽ ഇവിടം കാടിന് സമാനമാണ്. തിരുവനന്തപുരത്തു നിന്നും 152 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടൻതുറൈ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യമല ബയോളജിക്കൽ റിസർവിന്റെ ഭാഗം കൂടിയാണ് ഇത്. ഉൾവനത്തിൽ തുറന്നുവിടുമ്പോൾ പോലും ജനവാസ മേഖലയിലേക്ക് കാട്ടാന വരുമെന്ന് തെളിഞ്ഞതായി മുൻപ് വനം മന്ത്രി AK ശശീന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അരിക്കൊമ്പൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളും കൂടുതലാണെന്നും മുൻപ് പുറത്തു വന്ന വാർത്തകളിൽ പറഞ്ഞിരുന്നു. പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽപ്പെടുന്ന പാണ്ടിപ്പത്ത് വഴിയും അരിക്കൊമ്പന് കേരളത്തിലേക്ക് പ്രവേശിക്കാനാകും എന്നും ഒരു ദിവസം 40 മുതൽ 100 കിലോമീറ്ററിലേറെ സഞ്ചരിക്കാനാകും കാട്ടാനകൾക്ക്. കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റിച്ചൽ പഞ്ചായത്തിൽപ്പെട്ട പരുത്തിപ്പള്ളി റേഞ്ചിൽ അരിക്കൊമ്പൻ എത്താനുള്ള സാധ്യതയും ചിലർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അഗസ്ത്യാർ വനമേഖലാ ഭാഗത്ത് ചെങ്കുത്തായ പ്രദേശങ്ങൾ ഉള്ളതിനാൽ ഇതുവഴി നെയ്യാറിലെത്താൻ അരിക്കൊമ്പന് ബുദ്ധിമുട്ടുകളേറെയായിരിക്കുമെന്ന് മുൻ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ EK ഈശ്വരൻ മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ആശങ്കകൾ പരത്തിയ അരിക്കൊമ്പൻ വിഷയത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം തിരുനെൽവേലി കളക്കാട് മുണ്ടൻതുറ കടുവ സങ്കേതത്തിലെ മറ്റ് ആനക്കൂട്ടങ്ങളുമായി ചേർന്ന് തന്നെയാണ് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നതെന്നും ഇനി കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും വ്യക്തമാകുന്നു.